ക്രിസ്തുമസ് രാത്രിയിൽ അടയാളക്കല്ലിന് സമീപം നിയന്ത്രണം വിട്ട് മഹേന്ദ്ര താർ വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരെ വാഹനയാത്രികർ മർദ്ദിച്ചതായും പരാതി. ഒറ്റപ്പെട്ട പ്രദേശത്ത് രാത്രികാല പോലീസ് പെട്രോളിംഗ് നടത്തണമെന്നും റോഡിന് ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു. ക്രിസ്തുമസ് രാത്രിയിൽ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. കരടിയുള്ള പള്ളിപ്പടി റോഡിൽ അടയാളക്കല്ലിന് സമീപം റോഡരികിലെ കുഴിയിലേക്ക് മഹീന്ദ്ര ധാർ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ശബ്ദം കേട്ട റോഡിനക്കരെ ഇടിഞ്ഞമലയിൽ നിന്നാണ് നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. ഇവരെത്തിയപ്പോൾ അപകടത്തിൽപ്പെട്ട വാഹനത്തിന് സമീപത്തു നിന്നും യുവതി യുവാക്കൾ അടങ്ങുന്ന സംഘം കയറി വരികയായിരുന്നു. രക്ഷാപ്രവർത്തകർ ഇവരെ പിടിച്ച് റോഡിലേക്ക് കയറ്റിയെങ്കിലും വാഹനത്തിന് സമീപത്തേക്ക് നാട്ടുകാരെ കടത്തിവിടുവാൻ ഇയാൾ തയ്യാറായില്ലെന്നും പോലീസിൽ അറിയിക്കാൻ പറഞ്ഞപ്പോൾ നാട്ടുകാരെ മർദ്ദിച്ചതായും പറയുന്നു. കഴിഞ്ഞ ദിവസം ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയ സമയത്ത് ഒരു വലിയ ശബ്ദം കേട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു വണ്ടി മറിഞ്ഞു വരുന്ന രംഗമാണ് അറിയുന്നത്. അപ്പം ഞങ്ങളവിടെ അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ആളെ കൂട്ടി ചെന്നപ്പം അവരോട് കയറി വരാൻ പറഞ്ഞപ്പോൾ അവരുടെ വണ്ടിക്കിലോട്ട് ഞങ്ങൾ ഇറക്കുകയില്ല, അവരെല്ലാം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞപ്പോൾ അതിനെയും അവർ അവഗണിച്ച് എന്നാൽ സ്റ്റേഷനിൽ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ സ്വഭാവ രീതികളിൽ മാറ്റം വന്നു ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. വാഹനത്തിലുണ്ടായിരുന്നവർ മദ്യപിച്ചിരുന്നതായും വിവരമുണ്ട്. തുടർന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് തങ്കമണി പോലീസ് രാത്രിയിൽ സ്ഥലത്തെത്തിയിരുന്നു. ഈ സമയം അപകടത്തിൽപ്പെട്ട വാഹനത്തിലെ സംഘം അവരുടെ തന്നെ മറ്റൊരു വാഹനത്തിൽ നിന്നും സ്ഥലത്തു നിന്നും മാറിയിരുന്നു. ഉദയഗിരി പുളിക്കപ്പീടിയിൽ ജിൻസ് ജോസഫും സുഹൃത്തുക്കളായ തൊടുപുഴ സ്വദേശി വിഘ്നേഷും തിരുവനന്തപുരം കോഴിക്കോട് സ്വദേശിനികളുമാണ് വാഹനത്തിലുണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ഇതിൽ വിഘ്നേഷിന്റെ കാലിന് നിസാര പരിക്കേറ്റിരുന്നുവെങ്കിലും ആശുപത്രിയിൽ പോകുവാൻ കൂട്ടാക്കിയിരുന്നില്ല. കുത്തനെയുള്ള ഇറക്കവും വളവുമായ ഈ റോഡ് ഭാഗത്ത് ഇതിനു മുമ്പും അപകടമുണ്ടായതായും ഇവിടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. നിരന്തരം ഒരു 4-5 വണ്ടിയുടെ അപകടങ്ങൾ ഇതിനു മുൻപും വന്നിരിക്കുക, ഇതെല്ലാം ഭയങ്കര കുത്തിറക്കോ. അപ്പം ഇനി ഇതിനൊരു സംരക്ഷണത്തെ പറ്റി ആവശ്യം, വണ്ടി നോക്കിട്ട് കാര്യമില്ല, ഓടിക്കുന്ന ആളിനെ നോക്കിട്ട് കാര്യമില്ല, ഒരു സംരക്ഷണത്തെ പറ്റി വേണം സർക്കാരിന് മുൻകൈ എടുത്ത് എത്രയും വേഗം തീർക്കുകയും ചെയ്യണം. ഇതര ജില്ലകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘങ്ങൾ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ഇവിടെ വന്നുപോകുന്നതും മദ്യപരുടെ അഴിഞ്ഞാട്ടവും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഒറ്റപ്പെട്ട ഈ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.